കേസുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്നുള്ള പോലീസ് സംഘം വിദ്യയുമായുള്ള പോലീസ് സംഘം ഇവിടേക്ക് ഏകദേശം 10 മിനിറ്റിനകം തന്നെ എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വിദ്യയെ ഈ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ളവ നൽകും. 10 ദിവസത്തേക്കെങ്കിലും ചുരുങ്ങിയത് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. കാരണം ഈ മെഡിക്കൽ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് അതിൻ്റെ ഒറിജിനൽ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയേണ്ടി എവിടെ നിന്നാണ് ഇത് കണ്ടെത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിദ്യയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അതിനെല്ലാം തന്നെ പോലീസിന് മതിയായ സമയം ആവശ്യമാണ്. അതിനുവേണ്ടി കൃത്യമായ അതിന് ആവശ്യമായ സമയം പോലീസ് കോടതിയിൽ ഇന്ന് ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഈ ദിവ്യ ഈ വിദ്യയുടെ ഈ സർട്ടിഫിക്കറ്റ്, അതായത് ഈ കോടതിയിൽ അതായത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ കൃത്യമായ സർട്ടിഫിക്കറ്റ് എവിടെയാണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഈ കോളേജിൽ സമർപ്പിച്ചിരിക്കുന്നത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്, അതായത് ഇതിൻ്റെ പകർപ്പാണ് നിലവിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കണ്ടെത്തിയാൽ മാത്രമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ തെളിവ് പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ പകർപ്പ് കൃത്യമായി വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പോലീസും അതിനോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൂടാതെ മഹാരാജാസ് കോളേജിൽ നിന്നും അധികൃതരും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി.